ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ് അങ്ങാടിപ്പുറം. അപ്പോൾ അദ്ദേഹത്തെ അറിയാത്തൊരു ചുരുക്കമായിരിക്കും ഗപ്പി പ്രേമികളൊക്കെ, കാരണം നമ്മളെ വീഡിയോയിലൂടെ തരംഗമായതാണ് നമ്മുടെ ബാദുഷ. അപ്പോൾ പേരൊന്നും പറഞ്ഞത് ഹസ്കേസിനോട്. എൻ്റെ പേര് ബാദുഷ. ബാദുഷ, ഇതിപ്പോൾ ഒപ്പം നമ്മുടെ ബാദുഷാൻ്റെ ബ്രദറുണ്ട്, അനിയനുണ്ട്. എൻ്റെ പേരെന്താ? റോസി. റോസിനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു രണ്ടാമത് കൂടിയാണ് ഇപ്പോൾ ഈ ഫാം നടത്തിക്കൊണ്ട് പോകുന്നത്. ആ അപ്പോൾ ബാദുഷ ഫാമിന് ഇപ്പോൾ പേരൊക്കെ കേട്ടോ. ആ പേരിട്ടു. എന്താ പേര്? കാറ്ററി. മിയോ കാറ്ററി. മിയോ കാറ്ററി. അപ്പോൾ നമ്മൾ ഈ ഫാമിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു നമ്മൾ വീഡിയോ എടുത്തത്. ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു മെയിലായിട്ടത്. ഏകദേശം എത്ര വീഡിയോ വാച്ചിങ് ഉണ്ടായത്? ഏഴ് ലക്ഷത്തിൻ്റെ അടുത്ത് ആ വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുതിയ അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒന്നത്തെ കൂടി എല്ലാവരും വാച്ച് ചെയ്യുക. ഓക്കെ. അപ്പോൾ നീ എത്ര പഠിക്കുന്നപ്പോൾ? മൂന്നില്ലേ. അപ്പോൾ ഏട്ടനെ സൈക്കിൾ ഉണ്ടപ്പോൾ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഗപ്പികളൊക്കെ കണ്ടിട്ട് ഉച്ചനെ നോക്കാം അല്ലേ? അപ്പോൾ ബാദുഷ ആകെ മാറ്റം വരുത്തിയില്ലേ? ഫൈറ്റർ ഒക്കെ കുറച്ചോ? ഫൈറ്റർ ഇപ്പോ നോക്കാൻ നിൽക്കുന്നുണ്ട്. ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസും കാര്യങ്ങളൊക്കെ. അന്ന് നല്ല അന്ന് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഫൈറ്ററും പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നത്? പിന്നെ ഗപ്പി. ഗപ്പിനെ കുറെ ഉണ്ടായിരുന്നു അല്ലേ? ഗപ്പി കുറെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് പഠിപ്പിൽ ശ്രദ്ധിച്ചോണ്ട് ഇപ്പൊ ഇതൊന്നും കുറഞ്ഞു. ആ അപ്പൊ ബാദുഷ അത് ബേസിനാക്കി കംപ്ലീറ്റ്. അന്ന് കുറെ ഡ്രമ്മൊക്കെ ഉണ്ടായിരുന്നു. ഡ്രമ്മൊക്കെ ഉണ്ടായിരുന്നു. ആ അറിയില്ല. എന്തായിരുന്നു ഫുഡ് കൊടുത്തേന്ന്? ഗ്രോവലിന്റെ വലിയ പെല്ലറ്റ് ഇല്ലേ, അതാ കൊടുത്തേന്ന്. അപ്പൊ അത് ബ്രീഡ് ചെയ്യാൻ ജോഡി പഠിക്കുന്നുണ്ടോ? ആ ഇനിയിപ്പോ ഇത് വെറുതെ രസമായിട്ട് ഒന്ന് വെച്ചതാണ്. ഇനിയിപ്പോ ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചോക്കല്ലേ. കണ്ണ് ചോപ്പ് കണ്ണല്ലേ? ആ ചോപ്പ് കണ്ണ്, ചോപ്പ് കണ്ണ്. എന്നാ നമുക്ക് ഇപ്പൊ ഉള്ള ഗപ്പികൾ ഏതൊക്കെ നോക്കി നോക്കാം. ആദ്യം നോക്കണം നമ്മള്. ആ നമുക്ക് എച്ച് പി ബ്ലോണ്ട് നോക്കാം. എച്ച് വി ബ്ലോണ്ട് റെഡ്. ഇതാണ് ആയിട്ടല്ലേ? നല്ല രസമുണ്ട്. ഇതിപ്പോടെ കൊടുക്കാനുള്ള പ്ലെയർ എങ്ങനെയാ ഇതിന്റെ പേരൊക്കെ വരുന്നത്? പേർ 256 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. ഇത് ഇത് പ്ലാറ്റിനം വൈറ്റ്. പ്ലാറ്റിനം വൈറ്റ്. അതിന്റെ ബ്ലാക്ക് ആണ്, റെഡ് അല്ല. ബ്ലാക്ക് ഐ. ബ്ലാക്ക് ഐ. ഓക്കെ. ഇത് കളർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കളർ കറക്റ്റ് വൈറ്റ് കളർ ഉണ്ടല്ലോ. ഇതിന് അങ്ങനെ വലിയ ഫുഡുകൾ കൊടുത്താലും മാറ്റുന്നു. അത് എന്താ വൈറ്റ്, നമ്മൾ മറ്റേ ഫുഡുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും കളർ കേറാനായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഫുഡ് കൊടുക്കുന്ന ഇപ്പൊ നമ്മള് മറ്റേ ആർടിമിയും ഇതൊക്കെ കൊടുക്കാറുണ്ട്. മോയിനും ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പോ ഗ്രോവലിന്റെ ഒക്കെ കൊടുക്കലുണ്ട്. ഇത് കളർ വ്യത്യാസം വരുന്നില്ല? അങ്ങനെ വരണൊന്നുമില്ല. വല്ലാതെ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? ഇതിന് 200 ആ റേഞ്ചിലാണ്. ഇത് മറ്റേ ഫ്ലവർ ഡോർസില് ഫുൾ റെഡ്. അതാവണേ ഉള്ളൂ. ആ ഇത് ഫുൾ ഗോൾഡ്. ഫുൾ ഗോൾഡ്. ഇത് ചെറിയ സൈസ് ആണല്ലേ? കൊടുക്കാനാവണുള്ളൂ ഇതല്ലേ? ആവണേ ഉള്ളൂ. ഒക്കെ സെയിലായി പോയതല്ലേ? ആ സെയിലായി പോയതാ, കുറേ ഉണ്ടായിരുന്നു. ഓക്കേ. ആ അത് വാഷത് സീബ്ര ആണല്ലേ? ആ സീബ്ര. ഇത് രണ്ട് ഐറ്റം സീബ്ര ഇറക്കുന്നുണ്ടല്ലോ. ആ ഇതിൽ രണ്ട് കളർ ഇറങ്ങുന്നുണ്ട്. അതെ. ഇത് ബ്രീഡ് ചെയ്യാൻ വേണ്ടി കൊടുന്നതാ? ആ ബ്രീഡിങ്ങിന് വേണ്ടി കൊടുന്നതാണ്. കൊടുന്നതാണല്ലേ. ബ്രീഡ് ആവാൻ ആയതുണ്ടല്ലേ. അതെ. ഇനി എങ്ങനെ ബ്രീഡിങ് ഉപയോഗിക്കുന്നത്? ഇത് നമ്മള് വേറെ പാദത്തേക്ക് മാറ്റിട്ട് എഗ് ആയതിനെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു നെറ്റ് ഇറക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യണേ. മനസ്സിലാക്കും. വയറ് വീർത്തിക്കും. അതാണ് ഫീമെയിൽ. അതാണ് ഫീമെയിൽ. മറ്റേ ബോഡി മറ്റേ സ്കെൽട്ടൺ ആയാലും മെയില്. അത് എത്ര ദിവസം സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിടും? അത് എഗ് ലോഡ് ആവണതിനനുസരിച്ചാണ് മാറ്റിയിട്ട്. എത്ര ദിവസം അങ്ങനെ മെയിലിന് ഇട്ട് കൊടുക്കും? അത് അത് എഗ് ആയി കഴിഞ്ഞാൽ അറിയാലോ എഗ് പോയതായിട്ട്. അപ്പൊ നമ്മള് പിന്നെ പിന്നെ എടുത്ത് മാറ്റി. അങ്ങനെ ചെയ്യും. എത്ര കുറെ കുട്ടികളുണ്ടാവും അല്ലേ? ആ കുറെ കുട്ടികളുണ്ടാവും. കാണാനൊക്കെ നല്ല ഭംഗിയാ. ആ ക്രേഫിഷ് ചെയ്യണ്ടല്ലേ? ആ ക്രേഫിഷ് വൈറ്റ് ആണ് ചെയ്യുന്നത്. വൈറ്റ് ആണ് മെയിനായി ചെയ്യുന്നത്. അതിന്റെ ബേബീസാ? ആ ബേബീസാണ് കൊടുക്കാൻ വെച്ചതാ? ആ കൊടുക്കാനായതുണ്ട്. ഉണ്ടോ? ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഈ വലിയ ഡ്രമ്മില്
ആ വലിയ ഡ്രമ്മിലാണ് അതിന്റെ വൈറ്റ് കളറുള്ള കുട്ടികൾ. പിന്നെ വലുതാവിനനുസരിച്ച് അങ്ങനെ വേറെ ബൈസിലേക്ക് മാറ്റി കൊടുക്കും. എന്താ പിന്നെ ഇട്ട് കൊടുത്തത്? മൾബറിയുടെ ഇല, ചീരേന്റെ ഇല ഇട്ടു കൊടുക്കും. പ്ലാന്റുകൾ നന്നായിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണം അല്ലേ? ഇതിപ്പോ എത്ര പൈസ ഉണ്ടായില്ലേ? ഇതില് 100 മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കിട്ട് അറ്റയ്ക്ക് ഇങ്ങനെ ഗ്രിപ്പ് കിട്ടണം. എപ്പോഴും ഇട്ടത് ഷ്രിമ്പ് ഇട്ടണത്? ആ ഷ്രിമ്പ്, ഇലക്ട്രിക് ബ്ലൂ ഷ്രിമ്പ് ഒന്നിച്ച് കഴിക്കണ്ടേ? മൾബറിന്റെ ഇല കഴിക്കണ്. അതെങ്ങനെയാണ്? പീസ് റേറ്റ് ഒക്കെ വരുന്നത്? പീസ് റേറ്റ് മാർക്കറ്റിൽ 100 ആ റേഞ്ചിലൊക്കെ റേഞ്ചിലൊക്കെ മാർക്കറ്റിൽ ഉണ്ട്. അതിലിപ്പോ കൊറേ പീസ് ഉണ്ടല്ലേ? ആ കൊറേ പീസ് ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഇറങ്ങിയാണ്. ആ കുട്ടികളൊക്കെ ഇറങ്ങിയല്ലേ. ശരിക്കും ഇങ്ങനെ വേണം ഒരു സെറ്റപ്പ്. ഷിമ്പിന്റെ ടാങ്ക് സെറ്റ് ആക്കാം. ടാങ്ക് ആണ് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വേണം. ഇത് പംപ്കിൻ എല്ലോ. ഇത് പംപ്കിൻ എല്ലോ. അതിന് ഇലയിട്ട് കൊടുത്ത ഇല കഴിക്കണ്ടല്ലേ? ഇത് നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ടല്ലോ, യെല്ലോ കളർ ആയിട്ടുണ്ടല്ലോ. ഇത് ഇവിടെ കൊടുക്കാറുണ്ടല്ലോ. ഇതെങ്ങനെയാ പീസ് റേറ്റ് ഒക്കെ മാർക്കറ്റിൽ വരുന്നത്? പീസ് റേറ്റ് 80 ആ റേഞ്ചിലാണ് പീസ് റേറ്റ് വരുന്നത്. ഇത് എന്ത് കളർ ആയിരിക്കും ഇട്ടണത്? ഇത് നമ്മളെ മാർബിളിന്റെ കുട്ടികളൊക്കെ എടുത്ത് നന്നായിട്ടുണ്ടാവുണ്ടല്ലേ. പ്ലാന്റ് സെറ്റ് ചെയ്യണം. പ്ലാന്റ് എന്തായാലും സെറ്റ് ചെയ്യണം. ഈ ഫോക്സ് പ്ലാന്റുകളൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ഗപ്പിള കഴിഞ്ഞു. നമുക്ക് കുറച്ച് പൂച്ചാളുണ്ടല്ലേ. പ്രസവിച്ചതൊക്കെ അപ്പൊ കുറച്ച് പ്രസവിച്ച കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ പൂച്ചയാണ് കൂടി ഏതൊക്കെയുള്ളത് നോക്കി നോക്കാം. അപ്പൊ ഭാഷത്ത് ആന്റി അല്ലേ? എന്നാലും ഒന്നോട് പേര് പറഞ്ഞോളൂ. സറാബി. ഇതിപ്പോ ഏതാണ് ഐറ്റം? സെമിപ്പഞ്ച്. അത് ബ്രീഡ് ആയിട്ടുണ്ടല്ലേ? ഒന്നര മാസമായി. നാല് കുഞ്ഞുങ്ങളുണ്ട്. നാല് കുട്ടികളുണ്ട്. നമ്മൾ കുട്ടികൾ നോക്കല്ലേ? ഞങ്ങൾ ആമീന വിളിക്കവളെ. അതെ. എത്ര മാസം പ്രായമാണ് ബേബീസ് എന്ന് പറഞ്ഞത്? ഒന്നര മാസം പ്രായം. ആ ഇല്ല, ഈ കളറാണ് വൈറ്റ്. മൂന്ന് വൈറ്റ് ആണ്. മൂന്ന് വൈറ്റ് ആക്കിയത്. ഒരാളാണ് ബ്രൗൺ ആയിട്ടുള്ളത്. മൂന്ന് വൈറ്റ്. ഒരു ഫീമെയിലും ഒരു ഫീമെയിലും മൂന്ന് മെയിലും. അങ്ങനെ കിട്ടിയത് അല്ലേ? ഏതാ ഫീമെയിൽ? ഇപ്പൊ ഇത് മെയിൽ തന്നെ അല്ലേ? ഒരു മെയിലാണ് ഫീമെയിൽ അല്ലേ? ഇതാണ് ഫീമെയിൽ. ഇത് ഫീമെയിൽ. ഇതിന് കളറിന് വലിയ ഡിമാൻഡ് ഉണ്ടോ? ഈ വൈറ്റ് കളറിന് ബ്രൗൺ കളർ ആയിട്ടുള്ളത്? ബ്ലാക്ക് ഇഷ്ടമുള്ളവരുണ്ട്. നമ്മളൊക്കെ ചിലവർക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെടൂലല്ലോ. പക്ഷേ ഇതാകുമ്പോ ബ്ലാക്ക് ഇഷ്ടമുള്ളവരുണ്ട്. മൾട്ടി കളറ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. ഇപ്പൊ ഫീഡിങ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഫീഡർ നമ്മള് രണ്ടര മാസം ഒക്കെ ഫീഡ് ചെയ്യും. അതെ. കാരണം ഫീഡ് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. പിന്നെ വേറെ ഫുഡ് ഒന്നും കൊടുക്കണ്ടോ കുട്ടികൾക്ക്? ഇവര് കഴിക്കും. ഇപ്പൊ ബേബി ഫുഡ് കഴിക്കുന്നു. കാരണം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ ഇവര് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇപ്പൊ ചെലപ്പോ ഫീഡ് തകയുന്നുണ്ടാവില്ല. അവര് ഫുഡ് എടുക്കാൻ തുടങ്ങിയാൽ നമുക്ക് കൊടുക്കാം, കൊഴപ്പൊന്നുമില്ല. ഇതിപ്പോ ഫീഡിങ് കൊടുക്കണ്ടോ? മൂന്ന് മാസമായാലാണ് ഫീഡിങ് കൊടുക്കുള്ളൂ അല്ലേ? എപ്പൊ കൊടുക്കാൻ പറ്റില്ല അല്ലേ? എന്തായാലും ഇതിങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ വീട്ടില് നേരം പോണത് അറിയില്ലല്ലേ? ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞാണോ അവരുടെ? ഇവർക്കിപ്പോ വിരമരുന്ന് കൊടുത്തിട്ടുണ്ട്. അതെ. അത് ഏത് മാസത്തിലെ പറ്റാ? മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ചെലപ്പോ നമുക്ക് കൊടുക്കേണ്ടി വരാറില്ല. അവരെന്നെ കൊണ്ടുപോകണോ കൊടുക്കും. അവരെന്നെ കൊടുക്കും. വേണ്ട
അപ്പൊ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോസ് കണ്ട അപ്പൊ വരും. വേണം, ചിലർക്ക് പറഞ്ഞാൽ സമയം ഉണ്ടാവില്ല, അപ്പൊ തന്നെ വന്ന് കൊണ്ടുപോലെ. നമ്മളിപ്പോ 3 മാസം കഴിഞ്ഞിട്ട് തരുള്ളൂ എന്ന് പറഞ്ഞാലും തന്നോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ പറയൂ, ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കാഞ്ഞിട്ടല്ലേ, പക്ഷെ നമുക്ക് നമ്മളെ കുട്ടികളെ പോലെയാണ് കൊടുക്കാതെ. പിന്നെ കണ്ണിന്റെ കളർ ഇപ്പൊ അറിയില്ലല്ലേ, കണ്ണിന്റെ കളർ അത് വലുതായാല് മാറും, കളർ മാറും അല്ലേ. ഇത് ഫീമെയിൽ ഡോൾ ഫേസ്, ഫീമെയിൽ ആണ്. ഇത് എത്ര മാസം പ്രായ കുട്ടികളാ? ഇത് 3 മാസം. 3 മാസം പ്രായ ഡോൾ ഫേസ്. ഡോൾ ഫേസ്. അപ്പൊ ഇത് കൊടുക്കാനുള്ളതായില്ലേ? അല്ല, ഇത് കൊടുക്കാനുള്ളതല്ല, ഇത് നമ്മളിവിടെ നിർത്തിയതാണ്. ഇവിടെ നിർത്തിയ ബ്രീഡിംഗിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി. അപ്പൊ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഇവിടെ എങ്ങനെ ബ്രീഡിംഗ് ചെയ്യുമ്പോ ഇൻബ്രീഡിംഗ് വരില്ലേ? അങ്ങനെ ചെയ്യാ, വേറെ ലൈനേജിലുള്ള മെയിലാണ് ഇവിടെ യൂസ് ചെയ്യല്. അതെ, വേറെ പുറത്തുനിന്ന് നല്ല മെയിലിനെ എടുക്കുക ചെയ്യാം. ഓ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് പ്രോബ്ലം ഇല്ല? അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പൊ കറക്റ്റ് ക്വാളിറ്റി കിട്ടും? ആ, നല്ല ക്വാളിറ്റിയിൽ കിട്ടും. ഓക്കേ. ഇതിനിപ്പോ എന്താ ഇതിനകത്ത് മാർക്കറ്റ് ഒരു ഒന്നിനൊക്കെ? ഇതിന് ക്ലിയർ 10 രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കിറ്റൻസിന്. കിറ്റൻസിന് വരുന്നുണ്ട്. ഇപ്പൊ മാസത്തിനനുസരിച്ച് അങ്ങനെ റേറ്റ് കൂടുകയും കുറയൊക്കെ ചെയ്യും. ഓക്കേ. ഇതിൽ രണ്ടു കുട്ടികളെ കിട്ടിയുള്ളൂ? ആ, ഇതിൽ രണ്ടു കുട്ടികളല്ല, ഇതില് 5 കുട്ടികളുണ്ടായിരുന്നു. ഇതിപ്പോ 1 ഇയർ ആവണം. ഇനി 1 ഇയർ ആവണം, 1 വർഷം കഴിഞ്ഞാൽ ബ്രീഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇവര് 8 മാസം ആവുമ്പോ തന്നെ ഹീറ്റ് കാണിക്കും. ഹീറ്റ് നമ്മള് ഒരു 1 വർഷം ചെയ്യുന്നതാണ് ഇതിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ല, എന്നിട്ട് തന്നെ പുറത്തുനിന്ന് വേറെ മെയിലിനെ കൊണ്ടുപോകും? പിന്നെ നമ്മളെ കയ്യില് മെയിലുണ്ട്. പുറത്തുനിന്ന് നമ്മള് വേറെ കൊണ്ടുവന്ന വേറെ കൊടുത്തു കൊടുക്കും. പിന്നെ ചിലപ്പോ നമ്മള് വേറെ സ്ഥലത്തു നിന്ന് കൊണ്ടുവരും ചെയ്യും ക്രോസിംഗിന് വേണ്ടിട്ട്. പിന്നെ അകത്ത് കുറച്ച് കൂടുതലുണ്ട്. ഇത് മെയിലാണ്, സെമി പഞ്ച്. മെയില് ആ, ഇത് ക്രോസിംഗിന് വേണ്ടിട്ട് പുതിയതായിട്ട് എടുത്തതാണ്. ഇതിന് സെമി പഞ്ചിനൊക്കെ ഏകദേശം 20 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. 20 രൂപ. അല്ലല്ല, മറ്റൊരാവുമ്പോഴത്തേക്കും ഇതാവും. വയസ്സാവും. സ്റ്റഡിങ് തുടങ്ങിയത് വേറെ ഉണ്ട്, വേറെ മെയിലുണ്ട്. ഇതൊരു ഗ്രേ കളറും വൈറ്റ് കളറും കൂടി. അയാൾ നഖം ശരിയാക്കാണ്. നഖം ശരിയാക്ക. ആ, എന്താ അവരെന്നെ ശരിയാക്കുക? ചളിയൊക്കെ കുടുങ്ങിയതൊക്കെ. ഓ, അവരെന്നെ ക്ലീൻ ചെയ്യാണ്. നമ്മള് വരെ നഖം മുറിക്കൊന്നും വേണ്ട, അവരെന്നെ തട്ടിട്ട് നഖം പോലെ. അങ്ങനെ സ്വഭാവം ഡോഗിനൊക്കെ നമ്മള് നഖം മുറിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആവശ്യം വരുന്നില്ല. കാറ്റിന്റെ എല്ലാരും മുറിക്കാറുണ്ട്, നമ്മള് മുറിക്കാറില്ല. അത് അവരെന്നെ സ്വയം ചെയ്യുമല്ലോ. ഇത് സ്റ്റെഡ് മെയിൽ ആണ്. വേണ്ടവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യാം. പിന്നെ ഈ മെയിലിനെ കൊടുക്കാനുള്ളതാണ്. വേറെ മെയിൽ ഉണ്ടായതുകൊണ്ട് ഇടാൻ സ്ഥലമല്ല. ട്രഡീഷണൽ ലോങ് ഹെയർ ആണ് ഇത്. ഇപ്പൊ ഹെയർ കുറച്ചൊന്ന് ട്രിം ചെയ്ത് ഇത് എത്ര മാസം ട്രിം ചെയ്ത്? ഇത് ഹെയർ ആകെ കെട്ടായിട്ടേ, പിന്നെ അങ്ങനെ ട്രിം ചെയ്യാം. വയറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് ഡെലിവറി ആവാനായിട്ട് ഡെലിവറി ഒരാഴ്ചയിലോ? അതെ അതെ. ഐറ്റം പറഞ്ഞത് ഇത് ട്രോട്ടിഷ് കളറിൽ സെമി പഞ്ചല്ല, സെമിഡോള് ഡോൾ ഫേസ് ആ ലെവലില് വരണേ. വയറ് മാത്രം ബാക്കി തടി കുറഞ്ഞു. ആ, തടി കുറവാ. അതെ. അപ്പൊ ഈ സമയത്ത് വരാറുള്ളത് അങ്ങനെ? അല്ലല്ല, അത് ചിലതിന് അങ്ങനെ വെയിറ്റ് കിട്ടാറില്ല. ഈ കളറിൽ അധികം വലിയ വെയിറ്റ് കാണാറില്ല. ഇല്ലല്ലോ. പ്രതീക്ഷിക്കാ? ഒരു കഴിഞ്ഞ പ്രസവത്തിൽ 4 ഉണ്ടായിരുന്നു. 4 കിട്ടിയെന്നോ? 4, 5 അതിൽ കൂടാൻ സാധ്യല്ലോ. 6, 7 ഒക്കെ കിട്ടാറുണ്ട്. അധികം 4, 3 കിട്ടുള്ളൂ. അപ്പൊ പാടാവും. പിന്നെ കുട്ടികൾ ഹെയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുറയും. അത്രയും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാല് അങ്ങനെ പ്രശ്നം.
ഇനിയിപ്പതിനെ പ്രത്യേകിച്ച് ഫുഡ് ഒന്നും കെയർ ചെയ്യുന്നുണ്ടോ? ആ, നമ്മള് നല്ല ഫുഡ് നന്നായിട്ട് ഫുഡ് കൊടുക്കണം. എത്ര നേരം കൊടുക്കല്ലോ ഇപ്പൊ? ഇപ്പം നമ്മള് അവർക്ക് വിശക്കുന്നതിനനുസരിച്ച് കൊടുക്കും. എപ്പോഴും വിശക്കുമല്ലോ. ഇത് പ്രഗ്നന്റ് ആയതിനെ പിന്നെ നമ്മള് ന്യൂട്രിച്ച് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്, അത് കൊടുക്കും. പിന്നെ റോയൽ കാൻഡ് മദർ ബേബി പറഞ്ഞൊരു ഫുഡ് ഉണ്ട്, അതൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. മത്തി കാര്യങ്ങളൊക്കെ വേവിച്ചിട്ട് കൊടുക്കും അല്ലേ? പോട്ടിങ് കണ്ടിട്ട് കൂടുതൽ ഇറങ്ങിയത് നല്ല കുട്ടികൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുള്ളൂ. എല്ലാത്തിനും കൊടുക്കാറുണ്ട്. ഒരു നേരം മത്തി പുഴുങ്ങിട്ട് കൊടുക്കുക. അത് പിഴുങ്ങിട്ട് മഞ്ഞപ്പൊടി ഇട്ട് പിഴുങ്ങിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കും, ഉപ്പ് നോടാതെ. ആ, ഉപ്പ് നോടാൻ പാടില്ല. പിന്നെ ഗ്രേവി കാര്യങ്ങളൊക്കെ ഉണ്ട്, ജെല്ലി ടൈപ്പ്. അതൊക്കെ ഓരോ ദിവസം ഓരോന്നിന് മീൻ കിട്ടാത്ത ദിവസങ്ങളില് ജെല്ലി കൊടുക്കും. അങ്ങനെ മീനിന്റെ ഗ്രേവി. അറിയപ്പോ നമ്മള് ഉള്ളിക്കാക്കും. ഇതിന്റെ പാലിറങ്ങി കഴിഞ്ഞാല് വീടിന്റെ ഉള്ളിലേക്കാക്കും. പാലിറങ്ങി കഴിഞ്ഞാൽ ആദിഭാഗം തൊട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് 62 ദിവസം മുതൽ 70 ദിവസത്തിനുള്ളില് പ്രസവിക്കും. അതെ, അങ്ങനെയാണ്. അതാണ് കാലാവധി. ദിവസം ഇത്ര ദിവസം ഉണ്ടോ പ്രസവിക്കും? വീഡിയോയിൽ കാണിച്ചിരുന്ന ടോർട്ടിഷ് കളറ് ഫീമെയിലല്ലേ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞിരുന്നെ, അത് പ്രസവിച്ചിട്ടുണ്ട്. നല്ല ഹെൽത്ത്ഫുൾ ആയിട്ടുള്ള 5 കിറ്റൻസിനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് സുഖമായിട്ട് നിൽക്കണു, പാലും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് നിക്കണാണ്. ഇത് ഫീമെയിൽ ആണ്. ഇത് ഫീമെയിൽ. ഇപ്പോ വയറ്റിലുണ്ട് ചെറുത്. ഒരു മാസം ആവണേ ഉള്ളൂ. ഒരു മാസം ആവണേ ഉള്ളൂ. ഇത് ഡോൾഫീസ്. ഡോൾഫീസ് നല്ല പ്രായം ഉണ്ടോ? 3 വർഷത്തിന്റെ അടുത്തുണ്ട്. ഇതിന് കുട്ടികളെ 6 കുട്ടികളൊക്കെ കിട്ടാറുണ്ട്. ഒരു പൂച്ചക്കൊക്കെ ഏകദേശം ഒരു 15 വർഷമൊക്കെ നിക്കലുണ്ട്. ഓരോന്നിനും ഓരോ പേരുണ്ട്. പേരുണ്ടല്ലോ. മാറ്റി കൊടുക്കും. വെറുപ്പാവായിരിക്കും. ഇതുണ്ടാവൂലേ ഫുഡ് റേറ്റ് ഒരു കിലോനൊക്കെ കഴിക്കാൻ തുടങ്ങും. പിന്നെ ഫ്ലേവർ മാറ്റി മാറ്റി എടുക്കും നമ്മള്. അപ്പൊ ഇനി വെള്ളം കൊടുക്കൊന്നും വേണ്ട. അതാ വെള്ളം അവിടെ വെള്ളം ഇത്. പക്ഷെ ഇവള് വലിയ ഇവിടുത്തെ വലിയ ആളാണ്. അപ്പൊ ഇനി ഇവള് തിന്നു കഴിഞ്ഞിട്ട് ഇവക്ക് തിന്നാൻ കിട്ടുള്ളൂ. അപ്പൊ മോളാണ് എന്നുള്ള പരിഗണന ഒന്നും ഇല്ലട്ടോ. ഇനി ഞാൻ തിന്നിട്ട് തിന്നാ മതി. അപ്പൊ ഫുള്ള് തിന്നു തീർത്ത എന്നിട്ട് കൊടുക്കോ. അപ്പൊ അവൾക്ക് അറിയാൻ തുടങ്ങും. പിന്നെ അവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. ആ ബെഡിൽ ഇവള് ആദ്യം കയറി കിടക്കും. നീ ആദ്യം കയറി കിടക്കും. കാത്തു പിന്നെ അവിടെ കിടക്കും. ഞാനാണ് വലുത്. അങ്ങനെ സീനിയോറിറ്റി. അതിനിപ്പോ വേറെ നമ്മളിപ്പോ പുതിയ കാറ്റിനെ കൊണ്ടുവരെ അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളെ കുറച്ച് ദിവസം കാണാതായ അവൾക്ക് പറ്റൂല. കാരണം ഇവള് സീനിയർ ആണല്ലോ. അവിടെ ആര് വന്നു എന്നൊരു ചോദ്യമാണ് അവൾക്ക്. വെള്ളൊക്കെ നമ്മളിങ്ങനെ 3 നേരം വെള്ളം മാറ്റി കൊടുക്കും. ഇത്രയും വൃത്തിയായിരിക്കണം കൂട്. നല്ല ഹൈജീൻ ആയിരിക്കണം. ഡെയിലി ഡെറ്റോൾ ഒക്കെ ഇട്ട് നമുക്ക് ക്ലീൻ ചെയ്യൊക്കെ വേണം. അസുഖം വരും അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖമൊക്കെ വന്നാലേ എല്ലാരും സഹായിക്കും. വരും ഇവിടെ അനിയത്തി എല്ലാരും കൂടെ എല്ലാം ചെയ്യുന്നത്. ഇവിടെയാണ് റൂം സെറ്റപ്പ്. ഉള്ളില് ഇവിടെയാണ് കൊടുക്കുന്നത്. മത്തി വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി വേവിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പഴൊക്കെ
നന്നായിട്ട് കഴിക്കും. ഓ നന്നായിട്ട് കഴിക്കും അല്ലേ, അത് കൃത്യമല്ലോ. വിട്ട വിട്ട ഒക്കെ തീർത്തല്ലേ, അത് കഴിഞ്ഞു. ആ ഉപ്പ അതിനെ കിട്ടിയില്ലേ, വന്ന് കുട്ടിയല്ലേ. അപ്പൊ അങ്ങനെ അറ്റാക്കും ചെയ്യുന്നില്ല? ഇല്ല, അങ്ങനെ ഇപ്പൊ ശരിയായി വന്നതാണ്, കുറച്ച് ദിവസം ഉള്ളിൽ ഇട്ടപ്പോഴേ. ആദ്യമൊക്കെ കാണുമ്പോ ഉണ്ടാവും. അതെ, ഇതിലിപ്പോ മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ. മഞ്ഞപ്പൊടി മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നും ഇടരുത്. മുള്ള അടക്കം ഉണ്ടായില്ലേ? അല്ല, മുള്ളു കളഞ്ഞിട്ട് കൊടുക്കും. കണ്ട കൊടുത്തത അങ്ങനെ ചെയ്തല്ലേ. മത്തി കൊടുക്കല്, ഒരു നേരം മത്തി ഒരു നേരം, ഒരു നേരം കൊടുക്കലല്ലോ. പിന്നെ ഇവരെ മരുന്ന് ഇതുണ്ട്, ജെല്ലി ടൈപ്പ്, അതും മത്തി ഇല്ലാത്ത ടൈമിൽ അത് കൊടുക്കലുണ്ടോ? ഇവരെ കുട്ടിലിട്ട അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുക. അപ്പൊ മാഷപ്പ കുറച്ച് ഗപ്പികളും സെയിൽ ചെയ്യാണ്ട്, അപ്പൊ പൂച്ചകളൊക്കെ അപ്പൊ സെയിൽ ആയി. കാറ്റിന്റെ കിറ്റൻസ് ഇനി ഒരു 1 month ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ കൊടുക്കാനാവും അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഈ സഹോദരങ്ങളുടെ ഈ ഫാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇവരെ ഫാമൊക്കെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.